ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡോബർമാനെ കുറിച്ചാണ്. ഡോബർമാൻ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ബ്രീഡ് തന്നെയാണ്. ശരിക്കും ഈ ബ്രീഡിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയാണ് ഡോബർമാൻ്റെ ഒറിജിൻ. ശരിക്കും ഈ ബ്രീഡിനെ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അധികം ഈ ഫാം അങ്ങനെയുള്ളവയുടെയൊക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഡോബർമാനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ എനർജി കൂടിയ ഒരു ഡോഗ് ബ്രീഡാണ്. വളരെ എനർജി ലെവൽ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന് വളരെ എക്സസൈസ് വേണം. കൂടാണ്ട് കുറേ സ്ഥലം ആവശ്യമാണ് ഇതിന് ഓടാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള ഡോഗ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഇതിന് ഓടാൻ പറ്റും. രണ്ടാമത് വളരെ നല്ല ഹൈറ്റിലൊക്കെ ചാടാൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പറ്റും. പിന്നെ റോട്ട് വീലറിനെ പോലെ തന്നെ വളരെ അഗ്രസീവാണ്. റോട്ട് വീലറിന് ഇതിനുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ട് വീലറിന് ഇതിൻ്റെ അത്രയും സ്റ്റാമിന ഇല്ല, അത്രയും ഹൈറ്റിലൊന്നും ചാടാൻ പറ്റില്ല. ഇതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശരിക്കും ഇതിനെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എന്താ പറയുക പ്രയാസം പിടിച്ച വഴിയിലൂടെ അല്ലെങ്കിൽ എത്ര ഹൈറ്റുള്ള ഇതൊക്കെ ആണെങ്കിലും മതിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചാടിക്കിടക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഡോഗിന് അധികവും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാം അല്ലെങ്കിൽ അത്യാവശ്യം കൃഷിയിടം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ വളരെ അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ ഇതിനെന്താ പറയുക ഈ ഹണ്ടിങ് ബ്രീഡായിട്ടും കൂടി ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ തന്നെ ഇതിനെ ട്രെയിൻ ചെയ്യണം. ഇത് എന്താ പറയുക വൺ മാൻ ഡോഗാണ് ഡോബർമാൻ എന്ന് പറയുന്നത്. അധികം ആരുമായിട്ട് ഇണങ്ങില്ല. ചെറുപ്പത്തിൽ ആരായിട്ട് ഇണങ്ങുന്നു, ചെറുപ്പത്തിലൊരു 4 മാസം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇണങ്ങണവരായിട്ട് മാത്രമേ ഉള്ളൂ. അതും മെയിനായിട്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരാളായിട്ട് മാത്രമേ അത് മെയിനായിട്ട് ഇണങ്ങുള്ളൂ. അങ്ങനെയുള്ളൊരു ഡോഗ് ബ്രീഡാണ്, വളരെ സ്നേഹമുള്ള ഡോഗ് ബ്രീഡാണ്. കൂടാണ്ട് ഇതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ലപോലെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എപ്പോഴാണ് ദേഷ്യം പിടിക്കുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ഡോഗ് ബ്രീഡാണ്. ഇപ്പോൾ ബാക്കി ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് അല്ലെങ്കിൽ റോട്ട് വീലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ അടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഓണറിന് അതൊന്നും ചെയ്യത്തില്ല, അതിനങ്ങനെ ദേഷ്യം പിടിക്കില്ല. പക്ഷേ ഈ ഒരു ഡോഗ് ബ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത്യാവശ്യം നമ്മൾ ഇതിനെ ഒരു പരിധി കൂടുതലിപ്പോൾ എന്തെങ്കിലും ഇത് ചെയ്തിട്ടാണെങ്കിൽ തന്നെ ഇതിനെ പണിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അടിക്കുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് അത്യാവശ്യം നല്ലപോലെ മുരളും ഡോഗ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയ സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ അഡോപ്റ്റ് ചെയ്യരുത്. കാര്യം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റോട്ടിലോട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് ഓടാനുള്ളൊരു ടെൻഡൻസി ഉള്ളൊരു ഡോഗ്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വേറെ ഡോഗ്സ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക വേറെ പൂച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ഒരു പരിധിവരെ അഡോപ്റ്റ് ചെയ്യാതിരിക്കുക. കാര്യം ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ വളരെ അഗ്രസീവായിട്ടാണ് ഇത് ബിഹേവ് ചെയ്യുക. ഇനി അഥവാ അങ്ങനെ അഡോപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഇതായിട്ട് അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് അഡോപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഈ ഡോഗിനെ കുറിച്ച് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ ബാക്കി ജർമ്മൻ ഷെപ്പേർഡിനെ അല്ലെങ്കിൽ ലാബ്ഡോഗിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഗ്രൂമിങ് ആവശ്യമില്ല. ഇതിന് വളരെ നേരിയ പൂടെ ആയതുകൊണ്ട് തന്നെ ഗ്രൂമിങ് ആവശ്യമില്ല. വീട്ടിൻ്റെ അകത്തിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഡോഗ് തന്നെയാണ്. പിന്നെ അഗ്രസീവ് ആണെന്ന് പറഞ്ഞു തന്നെ ഇപ്പം എന്താ പറയുക നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറുപ്പം മുതലേ നമ്മൾ ഇതിനെ നമ്മുടെ വീട്ടിലുള്ള ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ അല്ലാത്തവരൊക്കെ ആയിട്ടാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുവാന്നുണ്ടെങ്കിൽ വീട്ടിൽ വളർത്തുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും പൊതുവേ ബാക്കിയുള്ള ഡോഗ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു എന്താ പറയുക ചെറിയ ഒരു കുട്ടിയുള്ള ഒരു വീട്ടിൽ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതപ്പം നിങ്ങൾക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിങ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. പോട്രി ട്രെയിനിങ് മുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വാച്ച് ചെയ്യുക. പിന്നെ ഞങ്ങൾ എൻ്റെ ഈ തുടർന്നുള്ള വീഡിയോക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഹെൽത്തിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ പൊതുവേ അങ്ങനെ എന്താ പറയുക സ്കിൻ ഡിസീസൊന്നും ഇതിനങ്ങനെ വന്ന് കാണാറില്ല. ആകെയുള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരയുടെ അസുഖം ഉണ്ടാവും ഇതിന്. അപ്പോൾ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ സമയാസമയങ്ങളിൽ കൊടുക്കുക. പിന്നെ ഇതിനുണ്ടാവുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസിൽസും കാര്യങ്ങളിലൊക്കെ വിറ്റാമിൻസ് വേണം. വിറ്റാമിൻസ് നമ്മുടെ എന്താ പറയുക നെഗറ്റീവ് ബ്രീഡ് ഒഴിച്ച്, ഇപ്പം നമ്മുടെ ലോക്കൽ ബ്രീഡ് ഒഴിച്ച് ബാക്കി എല്ലാ ബ്രീഡ്സിനും ബൂസ്റ്റേഴ്സും വിറ്റാമിൻ ടാബ്ലറ്റ്സും കാര്യങ്ങളും മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്കിൻ ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിന് എന്താ പറയുക അത്യാവശ്യം നല്ല പോലെ വൈപ്പ് ചെയ്യുക. പിന്നെ
തുടച്ച് കളയതിൻ്റെ മേത്തുള്ള അഴുക്കും ചേറൊക്കെ. അത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ നേരം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതിന് ഈ ഫംഗസ് പോലത്തെ ഒരു വെള്ള കളറുള്ള ഫംഗസ് പോലത്തെ ഒരു രോഗം ഇതിന് വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും കുളിപ്പിക്കുക, പിന്നെ അത്യാവശ്യം നല്ലപോലെ ഒരു നനഞ്ഞൊരു സാധനം ഒരു തുണി എടുത്തിട്ട് നല്ലപോലെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനധികം പൂടെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഗ്രൂമിംഗ് അല്ലാത്ത കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ പൊതുവേ നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനങ്ങനെ പോലീസ് ഡോഗ് അല്ലെങ്കിൽ അങ്ങനെ ആർമിയിലൊന്നും എടുത്ത് കാണുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ എബിലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല. ഇതിന് അത്യാവശ്യം നല്ലപോലെ ട്രെയിൻ ചെയ്യാൻ പറ്റും, പിന്നെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും പറ്റും. അതുകൊണ്ടല്ല ഇതിനെടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൺ മാൻ ഡോഗാണ്, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡാണ്. അപ്പോൾ ഈ ആർമി അല്ല പോലീസ് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എപ്പോഴും സോഷ്യലായിട്ട് നിൽക്കേണ്ട ഒരു എന്താ പറയുക അങ്ങനെ ഉള്ളൊരു ഡോഗ്സിനെ അതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ അഡോപ്റ്റ് ചെയ്യാത്തത്. ഇന്ത്യയിൽ അഡോപ്റ്റ് അങ്ങനെ ചെയ്ത് കാണുന്നില്ല, ആർമിയിലൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവെ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്നത് ജർമ്മൻ ഷെപ്പേർഡിനെയും ലാബഡോഗിനെയുമാണ്. പൊതുവേ ആ ഒരു രീതിയിൽ തന്നെ ഇതിനെയും ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിനുള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡാണ്. പിന്നെ അധികവും അഗ്രസീവ് അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നതെന്നുള്ളത് പോലെ ഇരിക്കും. അതെൻ്റെ ഞാൻ ഓൾറെഡി അതിൻ്റെയും ഞാൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ഡോഗിനെ ശരിക്കും അഗ്രസീവ് അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് എങ്ങനെയാണ് വളർത്തുന്നതെന്നുള്ളത്. അത് ശരിക്കും അതിൻ്റെ ഫുഡ്, പിന്നെ അതിൻ്റെ എന്താ പറയുക നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക സ്വഭാവത്തിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു പട്ടി അഗ്രസീവ്, ഇപ്പം നമുക്ക് വേണമെങ്കിൽ കാണാം ഒരു ജർമ്മൻ ഷെപ്പേർഡ് തന്നെ ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ വളരെ അഗ്രസീവ് ആയിരിക്കും, ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആര് വന്നാലും വാലാട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വളർത്തുന്ന രീതിയാണ്. അതിനെ ചെറുപ്പത്തിൽ ഒരു 6 മന്ത്സ് ആണ് അതിൻ്റെ ക്യാരക്ടർ ഫോർമേഷൻ. ആ ക്യാരക്ടർ ഫോർമേഷൻ്റെ ആ സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഡോഗിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ അതിനെ ശരിക്കുമുള്ള രീതിയിൽ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിലുണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്ന് ഇതേപോലെയുള്ള വീഡിയോസ് ലഭിക്കുകയുള്ളൂ. കൂടാണ്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡോഗ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.